എല്ലാവർക്കും ഹോം കുക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ടീ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള തേയില കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ തേയില ഒന്ന് കഴുകിയെടുക്കാം. പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വെറുതെ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മതി. ഗ്രീൻ ടീയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. മാത്രമല്ല നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ദിവസം ഒരു നേരെങ്കിലും ഗ്രീൻ ടീ ഡയറ്റിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ നല്ലതാണ്. കഴുകിയെടുത്ത തേയില നമുക്കിനി ഉണക്കാൻ വേണ്ടി വെക്കാം. അപ്പം നല്ല വെയിലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം വെക്കുമ്പോഴത്തേക്കും തന്നെ നല്ലോണം ഉണങ്ങിക്കിട്ടും. വെയിലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പം തറയിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ അതിനടുത്ത് കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഇരുന്ന് ഉണക്കിപ്പോകും. ഇനി പരത്തി പരത്തി ഇടാം. എന്നിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. തേയില ഉണക്കാൻ വെച്ചിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ അധികം വെയിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ അത്യാവശ്യം വെയിലുണ്ടായിരുന്നതുകൊണ്ട് കുറേയൊക്കെ വാടി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി എടുക്കും നല്ലോണം ഉണങ്ങാൻ വേണ്ടിയിട്ട്. നല്ലോണം ഉണങ്ങാതെ എടുത്തു വെച്ചാൽ ചിലപ്പം നല്ല പൂപ്പൽ കയറും. അതുകൊണ്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് എടുത്തു വയ്ക്കാൻ.